ഹായ്, ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നൊരു ബീച്ചാണ്. പൊതുവേ ഇപ്പോൾ എല്ലാ ബീച്ചുകളും ഫേമസ് ബീച്ചുകൾ അഴീക്കോടായാലും കുഴിപ്പള്ളിയായാലും ചിറയായാലും ഭയങ്കര ക്രൗഡായിട്ട് വന്നിരിക്കുകയാണ്. ഈ ക്രൗഡൊക്കെ കുറഞ്ഞ ബീച്ച് അന്വേഷിച്ച് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് കിട്ടിയത് കഴിയുമ്പഴം ബീച്ച് എന്ന ബീച്ച്, തൃശ്ശൂർ ജില്ലയിൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഗുരുവായൂർ ഹൈവേയിൽ ഇടമുട്ടം എന്ന ജംഗ്ഷനിൽ. പടിഞ്ഞാറോട്ട് ഒരു 3 കിലോമീറ്റർ നീങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബീച്ചിലേക്ക് എത്താൻ സാധിക്കും. ഈ ബീച്ച് അടിപൊളി ബീച്ചാണ്. നല്ല ഏരിയ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ പാർക്കിംഗ് ആവശ്യത്തിന് പാർക്കിംഗ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് തന്നെ ക്രൗഡ് അധികം ഇല്ല, ഫാമിലിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബീച്ചാണ്. അപ്പോൾ നമുക്ക് ബീച്ചിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തു. കാർ പാർക്ക് ചെയ്യുന്ന ഒരു തെങ്ങുന്തോ പോലത്തെ സ്ഥലത്താണ്. അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് പതുക്കെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു. നടന്ന് ആദ്യം തന്നെ പിള്ളേരാണെങ്കിൽ പാർക്ക് ഉദ്ദേശിച്ചാണ് കൂടുതലും വന്നേക്കുന്നത്. അപ്പോൾ നേരെ പാർക്കിലേക്കാണ് അവർ ഓടിയത്. അപ്പോൾ ഞങ്ങൾ നേരെ ഒരു പാലം കടന്നിട്ടാണ് ബീച്ചിലേക്ക് കിടക്കുന്നത്. ഞങ്ങൾ ആ വഴിയല്ല എടുത്തത്, ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു ഫുട്പാത്ത് ഉണ്ട്. ആ ഫുട്പാത്തിലൂടെ പാർക്കിലേക്കാണ് കൂടുതലും ഞങ്ങൾ നടന്നത്. പോകുന്നത് വഴി നമ്മുടെ മെക്കാനിക്കൽ ജിമ്മുണ്ട്. പൊതുവെ ഇപ്പോൾ എല്ലാം കോമൺ ഏരിയയിലൊക്കെ ഇപ്പോൾ ആ ജിമ്മ് വരുന്നതുണ്ട്. അപ്പോൾ അതായത് അതുപോലത്തെ ഒരു മെക്കാനിക്കൽ ജിമ്മ്, നമുക്ക് നമ്മുടെ ബോഡി വെയ്റ്റ് വെച്ചിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റാവുന്ന ജിമ്മാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് കുട്ടികളുടെ കളിക്കുന്ന ഏരിയ. അവിടെ പൊതുവെ കാണുന്ന എല്ലാം ഐറ്റംസ് ഉണ്ട്. ഊഞ്ഞാൽ, സ്ലൈഡറ്, കയറി കുട്ടികൾക്ക് കയറി കളിക്കാൻ പറ്റാവുന്നത്. പിന്നെ മോളെ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് റെസ്റ്റ് റൂമും അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ കുറച്ച് നേരം കുട്ടികളവിടെ കളിച്ച് കുറച്ച് ഇനി ബീച്ചിലേക്ക് നീങ്ങാമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ നിർബന്ധിച്ച് ഞങ്ങൾ ബീച്ചിലേക്ക് നീങ്ങി. ബീച്ചിലേക്ക് നീങ്ങുന്ന സമയം ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു കുതിര തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ താല്പര്യമുള്ളവർക്ക് പൈസ കൊടുത്ത് ഹോഴ്സ് റൈഡ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ ഒരു ചെറിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് അവിടെ ഫുഡ് കോർട്ടില്ല, ഫുഡിൻ്റെ പരിപാടിയൊന്നുമില്ല. കുറച്ച് നമ്മൾ കാർ പാർക്ക് ചെയ്ത് അവിടെ ഒരു ചെറിയ തട്ടുകടയുണ്ട്, പക്ഷേ അല്ലാതെ ഫുഡ് കോർട്ട് പോലെ ഒന്നുമില്ല. ആകെയുള്ളത് ഐസ്ക്രീം പരിപാടിയാണ് ഉള്ളത്. ഐസ്ക്രീമിൻ്റെ ചെറിയ ചെറിയ വണ്ടികളാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കുതിരയുടെ അവിടെ നിന്ന് പതുക്കെ നീങ്ങി. ഞങ്ങൾ നോക്കുമ്പോൾ ഒരു വാച്ച് ടവർ പോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരുന്നത്. നല്ല കളർഫുള്ളാണ്, റെഡ് കളറിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വാച്ച് ടവറിലേക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, ആ സ്റ്റെപ്സൊക്കെ കയറി ഏറ്റവും മേളിൽ കയറി. അവിടെ നിന്ന് ബീച്ചിലേക്കുള്ള വ്യൂ സൂപ്പറാണ്, അടിപൊളിയാണ്, നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഈവനിങ് സമയത്താണ്. ആൾക്കാർ വളരെ കുറവായിരുന്നു. പൊതുവേ ബീച്ചിൽ ഭയങ്കര തിരക്കാണല്ലോ, ഇവിടെ അത്രയ്ക്ക് തിരക്കൊന്നുമില്ല. ആവശ്യത്തിന് ആൾക്കാരുള്ളൂ, നമുക്ക് ആവശ്യത്തിന് റെസ്റ്റ് ചെയ്ത് കാം ആൻഡ് ക്വയറ്റ് ബീച്ച്. അത് വ്യൂ നല്ല അടിപൊളിയായിരുന്നു. ഈവനിങ് ആയതുകൊണ്ട്, സൺസെറ്റ് സമയമായതുകൊണ്ട് നല്ല വ്യൂ ആയിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അതിന് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ എടുത്തതിന് ശേഷം തിരിച്ചിറങ്ങി ബീച്ചിലേക്ക് ലക്ഷ്യം വിട്ട് ഞങ്ങൾ പതുക്കെ നീങ്ങി. കുട്ടികളവിടെ പോയിട്ട് കുറച്ച് നേരം ബീച്ചിൽ കളിച്ചു. ഞാനപ്പോഴത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ബീച്ചിൽ കൂടെ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ നടന്ന് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഒരു ആകാശത്ത് നല്ല രസമായിട്ട് മേഘം ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, ചെറിയൊരു മഴക്കാരാണ്, പക്ഷെ നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. അതൊക്കെ ഷൂട്ട് ചെയ്ത് പിന്നെ ചെറിയൊരു ടൈം ലാപ്സ് വീഡിയോ ഒക്കെ എടുത്തു സൺസെറ്റിൻ്റെ. ടൈം ലാപ്സ് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരം ശാന്തമായിട്ട് അവിടെ ഒരു റെസ്റ്റ് ചെയ്ത് നല്ല കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്നു. നല്ല പീസ്ഫുൾ സ്ഥലം, ഭയങ്കര കാം സ്ഥലം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഈ ബീച്ച്. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് കുറച്ച് നാൾ മുമ്പത്തെ വീഡിയോ ആണ്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും ഞാൻ പോയ സമയത്ത് അടിപൊളി നല്ലൊരു ആംബിയൻസ് ആണ്, ഭയങ്കര കാമാണ്, ആൾക്ക് ക്രൗഡും കുറവാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ ആണ്. ഒരു ബീച്ച് നിങ്ങൾക്ക് കാം ബീച്ച്, കാമായിട്ട് ഫാമിലിയായിട്ട് പോകാൻ പറ്റാവുന്ന ഒരു അടിപൊളി ബീച്ച് ആണ് കഴിയുമ്പോൾ ബീച്ച്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.